ഫ്രണ്ട്സ് ബ്ലോട്ടെക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്കിതോടെ അൺബോക്സ് ചെയ്യാൻ തന്നിരിക്കുന്നത് ഒരു മൗസ് ആണ്, സ്മാക് USB ഒപ്റ്റിക്കൽ മൗസ് MS-111. ഇത് കണ്ടിട്ട് നല്ലൊരു ഓഫീസ് യൂസിന് പറ്റിയ മൗസ് ആണെന്ന് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ കണ്ടോക്കൂ, കണ്ടല്ലോ, നല്ല കളറൊന്നും കൊടുത്തിട്ടില്ല, ലൈറ്റ് കൊടുത്തിട്ടില്ല, ഒരു ഓഫീസ് യൂസിന് പറ്റിയ ഒരു പ്രൊഫഷണൽ ലുക്ക് ഉള്ള മൗസ് ആണ്. ഇത് തന്നിരിക്കുന്നത് 1000 DPI, അതായത് ഡോട്ട് പെർ ഇഞ്ച്. മൗസിന്റെ ഒരു സ്പെസിഫിക്കേഷൻ പറഞ്ഞിട്ടുള്ളതാണ് 1000 DPI എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ലാത്തത്. ഞാൻ സെർച്ച് ചെയ്തപ്പോൾ 1600 വരെയൊക്കെയാണ് മാക്സിമം പോയത്. അതായത് ഒരു ഇഞ്ച് നീക്കുമ്പോൾ 1000 pixels വരെ ഇതിന് ചേഞ്ച് ചെയ്ത് കാണിക്കും. അതായത് അത്രയും പ്രിസൈസ് ആയിട്ടാണ് മൗസ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇത് മാർക്കറ്റിൽ ഞാൻ അന്വേഷിച്ചപ്പോൾ 280 rupees എന്നൊക്കെ പറഞ്ഞത്, പക്ഷെ ഞാൻ നമ്മുടെ ആളല്ലേ 230 rupees വാങ്ങി. ആ വയറൊരു ആവശ്യത്തിന് ഞാൻ നല്ല നീളമുണ്ട്, ഏകദേശം 70 cm നീളത്തിന് വയറ് തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ അക്ഷയിലൊക്കെ ചെന്ന കാണാനോ, ഒരു മേശ ഉണ്ടാവും, ഒരു ഓണ്ടി കൂടെ മൗസിന്റെ വയറുണ്ട്. അതേമാതിരി എത്ര നീളം വേണമെങ്കിലും നമുക്ക് എത്തിക്കാം. ഇതിന്റെ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോ തന്നെ കാണാം. വർക്ക് ചെയ്യേണ്ടത് നമുക്കൊന്ന് മൗസ് എങ്ങനെ വർക്ക് ചെയ്യണം പ്രിസിഷൻ നമുക്ക് ജസ്റ്റ് ചെയ്യാം. ഇതാ ഞാൻ ജസ്റ്റ് വരലുകൊണ്ട് വളരെ ചെറുതായിട്ടാണ് നീക്കുന്നത്, പക്ഷേ ഇവിടെ നിങ്ങൾക്ക് ശ്രദ്ധിച്ച് കാണാം കുറച്ച് കൂടുതൽ ദൂരം പോകുന്നുണ്ട്. അതായത് കുട്ടികളുടെ ഗെയിംസിന് പറ്റിയ ഒരു മൗസ് അല്ല, പ്രൊഫഷണൽ യൂസിന് മാത്രമായിട്ട് ഓഫീസേഴ്സിന് പെട്ടെന്ന് പെട്ടെന്ന് ചേഞ്ച് ചെയ്യേണ്ടതല്ലോ ഓരോ ഓപ്ഷൻസ്, അതിന് വേണ്ടിയിട്ട് മാത്രം തന്നിട്ടുള്ള ഒരു മൗസാണ്. അത് ഓഫീസ് യൂസേഴ്സിന് കുറച്ചുകൂടി നല്ലതായിട്ടാണ് അനുഭവപ്പെടുക, അതാണ് എനിക്ക് തോന്നുന്നത്. ഇനി നമുക്ക് സ്പെസിഫിക്കേഷൻ നോക്കാം. സ്പെസിഫിക്കേഷനിൽ പറയുന്നത് വയർഡ് USB ആൻഡ് ഒപ്റ്റിക്ക LED, അതും നോക്കണ്ട. സ്പീഡാണ് പറയുന്നത് 1000 DPI, അതായത് ഒരു ഇഞ്ച് നീക്കുമ്പോഴേക്ക് നമ്മുടെ കമ്പ്യൂട്ടറിൽ അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ 1000 pixels വരെ മാറും, അത്രയ്ക്ക് പ്രിസിഷൻ തന്നിട്ടുണ്ട്. പോരാത്തന് മാറ്റ് ബ്ലാക്ക് കളറാണ്. വെയിറ്റ് എന്ന് പറയുന്നത് വെയിറ്റ് വിത്ത് കേബിള് 90 grams, അതായത് മൗസിൻ്റെ വെയിറ്റ് പറഞ്ഞാൽ ഏറെ എന്നൊരു 50 grams അതിൻ്റെ മുകളിലേക്ക് പോവില്ല. അതേപോലെ തന്നെ കേബിളിൻ്റെ ലെങ്ത് 180 cm. ഞാൻ പറഞ്ഞത് 70 എന്നാണ്, പക്ഷെ 70 180 വരെ ഉണ്ട്. ഹായ്. അപ്പോ ഇതിന്റെ അൺബോക്സിങ് ഈ മൗസിന്റെ അൺബോക്സിങ് നമ്മൾ കണ്ടു കഴിഞ്ഞു. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ബ്ലോഗ് ടെക്. ഇതുപോലെ തന്നെ പല വീഡിയോസ് ഇനിയും വരാൻ കിടക്കുന്നതേ ഉള്ളൂ. ബൈ.